ഹലോ ആദി സാർ, കൺഗ്രാജുലേഷൻസ്. ഈ ന്യൂസ് ഒരു കൊടുങ്കാറ്റാ, ചാനലുകാർ ഏറ്റെടുത്തു. ആദി സാറിനെ പോലുള്ള പത്രപ്രവർത്തകരാ ഈ നാടിന് വേണ്ടത്. ഹലോ ഹലോ ആദി സാർ അല്ലേ? അല്ല, വൈഫാ. ആദി സാറിന്റെ വൈഫിനെ അഭിമാനിക്കാം, പക്ഷേ ആദി സാർ കല്ലെറിഞ്ഞത് ഒരു കടന്നൽ കൂട്ടില. ഏത് ഭാഗത്തു നിന്നും ആക്രമണം പ്രതീക്ഷിക്കാം, അതുകൊണ്ട് ഒരു കരുതൽ എപ്പോഴും ആവശ്യമാണെന്ന് ആദി സാറിനോട് പറയണം. എന്തിനു മടിക്കാത്ത ആളുകളാ, നല്ല അടിയല്ലേ കിട്ടിയിരിക്കുന്നേ, അടങ്ങിയിരിക്കൂ. അല്ല, ഒരു നല്ല കാര്യം ചെയ്തിട്ട് രക്തസാക്ഷി ആയാലെന്താ, വീരസ്വർഗം കിട്ടും. ആദി സാറിനെ പോലുള്ള ചുണക്കുട്ടികളാ ഈ നാടിന് ആവശ്യം. എന്നാ ശരി മാഡം, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ആരായി ആദിത്യൻ? ന്യൂസ് ഇന്ത്യയുടെ തീപ്പൊരിയെന്നാ കേട്ടത്. അതണയാൻ പോകുമ്പോഴുള്ള ആളിക്കത്തല. എവിടത്തുകാരനാ, എവിടെയാ താമസം? ഇവിടത്തുകാരൻ തന്നെയാ, കക്ഷിയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എവിടെ കാണിക്ക്. എന്നെ അടിയണ്ണിക്കാൻ പോകുന്നതിന്റെ തിരുമുഖം ഞാനൊന്ന് കാണട്ടെ. കൊള്ളാം, അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട്. ഇവന്റെ ചരമക്കുറിപ്പിനൊപ്പം ഈ ഫോട്ടോ കൂടി വന്നാൽ നല്ല രസമായിരിക്കും അല്ലേ? മോനെ ആദിത്യ, നീ അസ്തമിക്കാറായി. ഈ ന്യൂസ് വന്നപ്പോഴേ പപ്പ വിളിച്ചിരുന്നു, നീ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഒന്നും പേടിക്കണ്ടെന്ന്, വിളി പോകേണ്ടടുത്തൊക്കെ പോയിട്ടുണ്ട്. കിഷൻ ചന്ദിന്റെ മകൻ ചന്ദസിന്റെ പേരിൽ കേസെടുക്കാൻ തുടങ്ങിയ ഈ ചന്ദസിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക കോടതി വേണ്ടിവരും. ഇന്നുവരെ ഒരു കേസിലും പെട്ടിട്ടില്ല, ഇപ്പൊ എന്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഒരാദിത്യൻ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, ഈ ചന്ദസിനോട് കളിക്കാൻ മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ആ നാറിക്ക്? തൽക്കാലം എന്നെ അവൻ ഒളിവിലിരുത്തി, പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും പുറം ലോകം കാണിക്കാതിരിക്കാൻ ഈ ചന്ദസിന് അറിയാം. ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആദിത്യന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കേരളം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കയ്യിൽ കാശും സ്വാധീനവും ഉണ്ടെങ്കിൽ ഏത് പട്ടിണിപ്പാവത്തെയും ആർക്കും തല്ലിക്കൊല്ലാം. കാശു കൊടുത്താൽ കുറ്റമേറ്റെടുക്കുവാൻ ഡമ്മികൾ. നമ്മുടെ ആദിപ്പ് സ്റ്റാർ ആയല്ലേ, നമുക്ക് അഭിമാനിക്കാലോ. തൊഴിലാളികളെ പുറത്തു കൊണ്ടുവന്ന ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആദിത്യന് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. ബിഗ് സല്യൂട്ട് മിസ്റ്റർ ആദിത്യൻ. എന്ത് പണിയാ രാധാമണി കാണിച്ച്? നമ്മുടെ മരുമകനെ ഓർത്ത് ഒരുപാട് ത്രില്ലടിക്കണ്ട. അവനിപ്പോ വെളിച്ചത്ത് കൊണ്ടുവന്ന യഥാർത്ഥ പ്രതികൾ ചില്ലറക്കാരല്ലേ, കൊല്ലാനും കൊല്ലിക്കാനും ശേഷിയുള്ളവരെ. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആദിയുടെ ജീവന് പോലും ഭീഷണിയാ. ക്ലബ് മെമ്പേഴ്സ് പലരും വിളിച്ചു ആദിയോട് സൂക്ഷിച്ചിരിക്കാൻ പറയാൻ. ഇത്രയും റിസ്ക് പിടിച്ച ജോലി ചെയ്യുന്ന ഒരുത്തനെ നമ്മുടെ മോൾക്ക് വേണ്ടാന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. ശരത്തിനൊക്കെ ആയിരുന്നില്ലേ അവനെ കൊണ്ട് തന്നെ കെട്ടിക്കാൻ നിർബന്ധം. നീ എന്താ രാധാമണി പറയുന്നേ, അവൻ തീരമായൊരു പ്രവൃത്തിയല്ല ചെയ്തത്, അവനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അപ്രീഷിയേറ്റ് ചെയ്തോ, നാളെ അവൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ മോളെയും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം. രാധാമണി, എനിക്ക് എന്റെ മോളുടെ ഫ്യൂച്ചർ തന്നെയാ വലുത്. ഞാൻ അവളെ ഇങ്ങനെ വിളിച്ചോണ്ട് വരും. അവൾക്ക് വേണ്ടി മാത്രമാ ഞാൻ ഇതുവരെ ജീവിച്ചത്. അവളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ലേ. ഈ വിവാഹം വേണ്ട വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ജീവൻ വരെ ഭീഷണിയുള്ള അവന്റെ കൂടെ എന്റെ മോളെ ഞാൻ നിർത്തില്ലേ. ഇവളുടെ ഒരു കാര്യം, ഇവളുടെ പെരുമാറ്റം കണ്ടാത്തൊന്നും ഇവൾക്ക് മാത്രമേ മകളുള്ളൂ എന്ന്. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്.
കൃഷ്ണ, എന്റെ മോനൊരു ആപത്തും വരുത്തല്ലേ. മോളെ, ഇന്നവനെ പുറത്തേക്ക് വിടണ്ടായിരുന്നു. ഞാൻ ലീവ് വിളിച്ചു പറയാൻ പറഞ്ഞതാ വല്യമ്മേ, കേക്കണ്ടേ? അവൻ ഒരു കാര്യത്തിനും ഒരു പേടിയില്ല, എല്ലാം തന്നിഷ്ടം പോലെ ചെയ്യൂ. നിങ്ങൾ എങ്ങനെയൊക്കെ പേടിച്ചാലോ? അവനെ നോക്കാൻ അവന് നന്നായിട്ട് അറിയാം. എന്തു സപ്പോർട്ട് ചെയ്യാൻ ഒരച്ഛനും. മോളെ, നീ ഇപ്പൊ നിന്റെ ഭർത്താവിനെ കുറിച്ച് അഭിമാനിക്കാൻ വേണ്ടേ? അഭിമാനമൊക്കെ ഉണ്ട്, അത്ര തന്നെ അവന്മാർ അപായപ്പെടുത്തുമെന്ന് ഭയവും ഉണ്ട്. ഈ വാർത്തയിലൂടെ ചെറിയ ശത്രുക്കളെ അല്ല ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യ പരിചയമുള്ള ഒരാള് കാലത്ത് വിളിച്ച് ആദ്യയോട് സൂക്ഷിക്കണം എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് മോളത് അവനോട് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ അതൊന്നും ആദ്യം മൈൻഡ് ചെയ്യുന്നതേയില്ല. ഓ, റോഷന. ഹലോ റോഷൻ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ആദ്യം വീട്ടിലുണ്ടോ? ഇല്ല, ഓഫീസിലേക്ക് വന്നില്ലേ. അയ്യോ, ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടായിരുന്നു. എന്താ? വൻ ടീമിനോടല്ലേ അംഗം കുറിച്ചിരിക്കുന്നത്? അവരടങ്ങിയിരിക്കോ? എന്തും ചെയ്യാൻ സാധിക്കുന്ന ടീമാ, എല്ലായിടത്തും അവർക്ക് ബെൽറ്റുണ്ട്. നീ ഇപ്പോ എവിടെ? ഞാൻ ഓഫീസിലേക്ക് പോവാ. ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങണ്ടെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. നീ ഓഫീസിൽ ചെന്നിട്ട് അവനെയും കൂടെ പറഞ്ഞോട്, പറ്റുമെങ്കിൽ നീ കൂടി വാ. ശരി അങ്കിൾ. ശരി. എന്താ പറഞ്ഞേ? അത് പിന്നെ ആദ്യം ഓഫീസിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നോളാനാ പറഞ്ഞേ. അവൻ എന്തോ അപകടം മനസ്സിലായിട്ടുണ്ട്, അതാ വരണ്ടെന്ന് പറഞ്ഞത്. കാണിച്ചത് മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ അടിച്ചു തളി. എടുത്തോണ്ട് പോയതെല്ലാം എന്നിട്ട് എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കെ. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? എന്നോട് സംസാരിച്ചിട്ടില്ല, ഇതാദ്യമായിട്ട് അമ്മയും എന്നെ വെറുത്ത് തുടങ്ങി. ഹലോ റാണി. ആദി, നീ എവിടെയാ? എവിടെയാണോ, ഞാൻ ഓഫീസിലുണ്ട്. എന്താ? എങ്കിൽ നീ രണ്ടു ദിവസത്തേക്ക് ലീവ് എടുക്കാൻ നോക്ക്, എന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കെ. അതെന്തിന്? ഈ വാർത്ത വന്നതോടെ എനിക്കെന്തോ ഒരു പേടി. അയ്യേ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? നീ ഒന്നും പറയണ്ട, പെട്ടെന്ന് തിരിച്ചു വാ. അത് കൊള്ളാലോ, ഇങ്ങനെ പേടിച്ചാൽ എനിക്ക് എന്റെ ജോലി ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ. നീ ഒന്നും പറയണ്ട, ഞാൻ ലീവ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. സത്യസന്ധമായൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ഞാൻ പേടിച്ച് വീട്ടിലിരിക്കണോ? നീ ഫോൺ വയ്ക്ക്, ഞാൻ വൈകിട്ടങ്ങ് വരും. ആദി, റാണിയാണല്ലേ വിളിച്ചത്? അതെ. ഈ വാർത്ത വന്നതോടെ എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് അവളുടെ പേടി. റാണിക്ക് മാത്രമല്ല, നിന്റെ കാര്യത്തിൽ എനിക്കും പേടിയുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം വല്ലാതെ തലക്ക് പിടിച്ചാലേ നിന്റെ തടി കേടാവും. ഇപ്പൊ നീ കളിച്ചതേ കൈവിട്ട കളിയാ.
നീ ഇന്നത്തെ വാർത്തയിലൂടെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത യഥാർത്ഥ പ്രതി ആരാണെന്നറിയോ? ഗ്രൂപ്പ് ഓഫ് കിഷൻ ചന്ദ് എന്ന് കേട്ടിട്ടുണ്ടോ? കാശ് കൊടുത്ത വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആയാന്. ആ കിഷൻ ചന്ദിന്റെ ഏക മകനെയാണ് നീ ഒന്നാം പ്രതിയാക്കിയത്, ചന്ദസ്. ഇതുവരെ നിയമത്തിന്റെ പിടിയിൽ വീഴാത്ത നമ്പർ വൺ ക്രിമിനലാ. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രം ബ്രില്യന്റായ ക്രിമിനൽ ലോയേഴ്സിനെ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുക അവന്റെ അച്ഛൻ കിഷൻ ചന്ദ്. ഇങ്ങനെയുള്ളവരോടൊക്കെ കളിക്കുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ സമ്മതിക്കില്ലായിരുന്നു. ഈ വാർത്തയോടെ നമ്മുടെ പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിച്ചു, ഒപ്പം നിന്നെ സ്നേഹിക്കുന്നവരുടെ ബ്ലഡ് സർക്കുലേഷനും വർദ്ധിച്ചു എന്ന് നിനക്ക് ഓർമ്മ വേണം. ആദി, നീ എന്തൊന്നും മിണ്ടാത്തേ? അതെ, ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, അത് ധീരന്മാർക്കുള്ള പണിയാ. മനസ്സിലായോ? ഒരു ഉപദേശം വന്നിരിക്കുന്നു. വാർത്ത എഴുതാൻ പേനയെടുത്ത ഇവൻ പള്ളിവാളെടുത്ത വെളിച്ചപ്പാടിനെ പോലെയാ. ഹലോ ഹലോ, കൺഗ്രാജുലേഷൻ. ആരാ? ജേണലിസ്റ്റ് ആദിത്യന്റെ അച്ഛനല്ലേ? അതെ. അച്ഛാ, നിങ്ങളല്ലേ ആദ്യം അഭിനന്ദിക്കേണ്ടത്. ഒരു ഉഗ്രൻ റിപ്പോർട്ടല്ലേ നിങ്ങളുടെ മകൻ എഴുതിവിട്ടത്. ആരാ ബാല? അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാ. കേക്കട്ടെ, സ്പീക്കറിലിട. ഹലോ, ആരോടാ സംസാരിക്കുന്നത്? ആദിത്യന്റെ വല്യച്ഛനോടാ. ആ വല്യച്ഛനോട് അഭിനന്ദനം അറിയിക്കണേ. ഞാൻ കേൾക്കുന്നുണ്ട്. വല്യച്ഛാ, ആദിത്യൻ ഞെട്ടിച്ചിരിക്കുക. പത്രപ്രവർത്തന രംഗത്ത് ആദിത്യനെ പോലുള്ള ചുണക്കുട്ടികൾ ഉണ്ടാവണം. അവൻ പത്രപ്രവർത്തകനാകാൻ വേണ്ടി മാത്രം ജനിച്ചതാ, പിന്നെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ നല്ല സപ്പോർട്ടുണ്ട്. ഭയങ്കര ചങ്കൂറ്റമാ ആദിത്യം കാണിച്ചത്. ഭീകരന്മാരെ അല്ലേ കടന്ന് ആക്രമിച്ചത്. ഭയങ്കര ചങ്കൂറ്റമാ ആദിത്യം കാണിച്ചത്. ഭീകരന്മാരെ അല്ലേ കടന്ന് ആക്രമിച്ചത്. അതുപിന്നെ അവന്റെ ഈ വല്യച്ഛൻ ഇന്ത്യൻ ആർമിയിൽ നിന്ന് ക്യാപ്റ്റനായിട്ട് വിരമിച്ചയാളാ. അപ്പൊ പിന്നെ ദേശസ്നേഹവും ധീരതയും കാണിക്കാതിരിക്കൂ. ഒന്നിനെയും പേടിക്കരുതെന്ന് ഞാൻ എപ്പോഴും അവനോട് പറയാറുണ്ട്. വെരി ഗുഡ്. ഞങ്ങളൊക്കെ വലിയ ത്രില്ലില്ല. എത്ര നാടകീയമായിട്ടാ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവന്നത്. മകന്റെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും സമർപ്പണത്തിനും വെറുതെ ഇങ്ങനെ അഭിനന്ദിച്ചത് കൊണ്ടായില്ല, അത് ഞങ്ങൾക്കറിയാം. നേരിട്ട് കണ്ടൊരു ട്രീറ്റ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അച്ഛനും വല്യച്ഛനും ആദിത്യനെ പ്രസവിച്ച അമ്മയ്ക്കും ഞങ്ങളുടെ വക ഒരു ഉഗ്രൻ ഗിഫ്റ്റ് ഞങ്ങൾ തരും. നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സമ്മാനം. അത് മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോ അഭിമാനിക്കുന്ന മകന്റെ ജഡം. അവനിപ്പോ ഞങ്ങളുടെ നെഞ്ചിലേക്കാ കത്തി കുത്തിയിറക്കിയത്. ഞങ്ങളുടെ നെഞ്ചിൽ മുറിവേൽപ്പിക്കുന്നവരാരും പിന്നെ ഈ ഭൂമി കണ്ടിട്ടില്ല. ഹലോ, നിങ്ങൾ ആരാ? നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? സംശയിക്കണ്ട, ഭീഷണി തന്നെയാ. ആദിത്യൻ എന്നല്ല, അവന്റെ അപ്പനും അപ്പാപ്പനും വിചാരിച്ചാലും ഞങ്ങളെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവനെ ഞങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഹലോ ഹലോ, കട്ട് ചെയ്തു കേട്ട. ധീരമായി ജോലി ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഭീഷണിയൊക്കെ വരും. നീ ടെൻഷൻ അടിക്കണ്ട, വല്ലതും ചെയ്യുന്നവൻ ഇങ്ങനെ വിളിച്ചു പറയില്ല, കുരയ്ക്കുന്ന വട്ടി കടിക്കില്ല. ആദി, നിന്നെ അന്വേഷിച്ച് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, അഭിനന്ദനങ്ങളും ഭീഷണികളും. നീ തൽക്കാലം ഒരു കരുതലോടെ നിൽക്കുന്നത് നല്ലതാ. കോളുകളുടെ ശല്യം കാരണം ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ആദി, തൽക്കാലം ഒരു കാര്യം ചെയ്യ്, കുറച്ചു ദിവസം റാണിയും കൂട്ടി എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്ക്. റാണിക്ക് അതൊരു എൻജോയ്മെന്റ് ആവും. ആലോചിക്കാം, ഞാൻ ഇറങ്ങട്ടെ സർ. ആദി, നീ ബൈക്കിലാണ് പോകുന്നത്? അതെ. ഇന്ന് ബൈക്കിൽ പോണ്ട, എന്റെ കാർ എടുത്തോ. വേണ്ട സർ, ഞാൻ ഡ്രൈവറോട് വിളിച്ചു പറയാം. എന്തിനാ സർ, നിങ്ങളെല്ലാവരും ഇങ്ങനെ പേടിച്ചാലോ?
അല്ല, ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതല്ലേ? സാർ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പതിവ് പോലെ ബൈക്കിൽ തന്നെ വീട്ടിലെത്തും. ഓക്കെ സാർ. ആ പന്ന നാറി ആദിത്യൻ, എനിക്കെതിരെ കൊണ്ടുവന്ന ഓഡിയോ ക്ലിപ്പ് എന്ന ഓലപ്പാമ്പുണ്ടല്ലോ, വിലപ്പോവാൻ പോകുന്നില്ല. തൽക്കാലം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. പോലീസുകാർ കണ്ടില്ലെന്ന് അടിച്ചാലും ചാനലുകാർ അടങ്ങിയിരിക്കില്ല. അവരുടെ ക്യാമറയെ കുടുങ്ങിയ പോലീസിന് എന്നെ പൊക്കേണ്ടി വരും. അതുകൊണ്ടാ പപ്പ പറഞ്ഞത് നാളെ കാലത്തെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോവാൻ. പക്ഷേ ഞാനിവിടെ നിന്ന് കയറും മുമ്പ് ആദിത്യനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം. ഇന്ന് രാത്രിയോടെ അവൻ തീരണം, നാളെ ആദിത്യൻ ഉദിക്കരുത്. അവൻ അല്പം മുമ്പ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിലെത്താറായിട്ടില്ല, സിറ്റിയിൽ തന്നെ കാണും. സിറ്റി മുഴുവൻ നമ്മുടെ ആൾക്കാർ വലയെറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവനെ പൊക്കിയ ചന്തു ആണതിന് പിന്നിലെന്ന് വാർത്ത വരില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരു തെളിവും അവശേഷിപ്പിക്കരുത്, ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്ന് പോലും അറിയരുത്. ചത്തുപോയ മഞ്ജുളന് ഇവന്റെ അമ്മായിയപ്പനൊന്നും അല്ലല്ലോ, പിന്നെ ആർക്ക് പിണ്ടം വയ്ക്കാനാ ഇവനത് കുത്തിപ്പോക്കിക്കൊണ്ട് വന്നത്? അവനെ തന്നെ പിണ്ടം വയ്ക്കാൻ, അല്ലാതെ ആർക്ക? ഇന്നത്തെ രാത്രി കൊണ്ട് അവൻ തീരണം, അതറിഞ്ഞിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ ദുബായിക്ക് പറക്കാൻ. ഇന്ന് പത്രത്തിൽ വന്നത് അവന്റെ ആദ്യത്തെയും അവസാനത്തെയും വാർത്തയാണ്. ഇനി അവനെ കുറിച്ച് മറ്റൊരാൾ എഴുതും, അവന്റെ ചരമ വാർത്ത. ഇന്ന് അവൻ ഇത്ര നേരത്തെ ഇങ്ങോട്ട് വരണ്ടേ? ആൾക്കാർക്ക് തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത കാലോ ഇത്? അവനെ ഇപ്പൊ ആരും തല്ലാനും കൊല്ലാനും ഒന്നും പോകുന്നില്ല, വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കൂടി പേടിപ്പിക്കണം. അതല്ല വല്ലിച്ച, ആദ്യം ഇന്നത്തോടെ കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയില്ലേ? ആദ്യം അവരെന്തെങ്കിലും പിന്നെ ഒരു സത്യം പുറത്തുകൊണ്ടുവന്നതിന് അത് എഴുതിയവനെ ഉപദ്രവിക്കാൻ വരിക എന്ന് പറഞ്ഞാ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ഇന്നത്തെ വെള്ളരിക്ക പട്ടണോ? അങ്ങനെയാണെങ്കിലും അവനല്ലേ പേടിയുണ്ടോ വേണ്ടത്? അങ്ങനെ വല്ല ഭീഷണിയും ഉണ്ടെങ്കിൽ അവൻ നേരത്തെ ഇങ്ങ് എത്തില്ലേ? അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടില്ലേ? അവൻ അതൊന്നും കാര്യമാക്കില്ല, അങ്ങനെ ഒരു പേടിയും അവനില്ല. റാണി ചേച്ചി, ആദി സാറിന് എന്താ പറ്റിയത്? ആദി ഇതുവരെ എത്തിയിട്ടില്ല, എവിടാന്ന് വെച്ചാ നിനക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടെ എല്ലാരും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു കുശലാന്വേഷണം എവിടെയെങ്കിലും ഒരു മൂല പോയി ഇരിക്കോ, മനുഷ്യനെ ഉപദ്രവിക്കാതെ. ആദ്യം എത്താത്തിന് നീ എന്തിനാ അവളോട് ചൂടാവുന്നേ? നമ്മുടെ ടെൻഷൻ കണ്ടിട്ട് അവൾ എന്താ ചോദിച്ചതല്ലേ? മോളെ നീ ഒന്നുകൂടെ വിളിച്ചേ. ഭഗവാനെ, ഇവനിത് എവിടെ പോയി കിടക്കുക? അല്ലെങ്കിലും ആദ്യം ഒരിക്കലും പറയുന്ന സമയത്ത് എത്തുന്ന പതിവില്ല, പക്ഷെ ഇന്ന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാ ഒരു പേടി. മകന്റെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും സമർപ്പണത്തിനും വെറുതെ ഇങ്ങനെ അഭിനന്ദിച്ചതുകൊണ്ടായില്ല, അത് ഞങ്ങൾക്കറിയാം. നേരിട്ട് കണ്ടൊരു ട്രീറ്റ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
കൂട്ടത്തിൽ അച്ഛനും വല്യച്ഛനും ആദിത്യനെ പ്രസവിച്ച അമ്മയ്ക്കും ഞങ്ങളുടെ വക ഒരു ഉഗ്രൻ ഗിഫ്റ്റ് ഞങ്ങൾ തരും. നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സമ്മാനം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇപ്പോൾ അഭിമാനിക്കുന്ന മകന്റെ ജഡം. തന്റെ ഭാവി കസ്തൂരിയുടെ വാക്കിലും മാനത്തിലും എന്നറിയുന്ന ആദി കൈവിട്ടുപോയ അവളെ തേടി പൂമ്പാറയിലേക്ക്. മധുവിധു യാത്രകൾ കിനാവ് കാണുന്ന റാണിയെ ഭർത്താവിന്റെ യാത്ര എങ്ങനെ ബാധിക്കും? ആളൊന്ന് അഗ്നിപർവ്വതമായി ഇവൾ മാറുമോ?